ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് എൽ ഐ സിയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാണ്. ജേണൽ എൻട്രീസ് ആൻഡ് അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷം വരുന്ന ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ജേണൽ എൻട്രീസ്. അപ്പോൾ ഈ ജേണൽ എൻട്രീസ് എഴുതിയതിന് ശേഷം ഉണ്ടാകുന്ന ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, അപ്പോൾ ഇതിന് മുമ്പുള്ള ലൈഫ് ഇൻഷുറൻസ് ഫണ്ടായിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. അപ്പോൾ അത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ശേഷം എത്ര രൂപ വരും, അതാണ് അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. ഓക്കെ, നമുക്ക് ഓരോ എൻട്രിയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ്, ചിലപ്പോൾ ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ആൻഡ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് എന്നായിരിക്കും തരാം. അത് ചിലപ്പോൾ ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അഡ്മിറ്റഡ് എന്നായിരിക്കും തരാം. എന്തായാലും ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഈ വർഷം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർഷം അവസാനിക്കുമ്പോൾ ക്ലെയിംസ് ഇനത്തിൽ നമ്മൾ എത്ര രൂപ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷം ഉണ്ടാകുന്ന അത്തരം ഐറ്റംസ് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിൻ്റെ ജേണൽട്രി എന്താ. അപ്പോൾ ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ക്ലെയിംസ് നമ്മൾ പറഞ്ഞു പേയബിൾ ആണെന്ന് പറഞ്ഞു. ക്ലെയിംസ് പേയബിൾ, അപ്പോൾ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എൻട്രി ക്ലെയിംസ് അക്കൗണ്ട് ഇട്ടിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അക്കൗണ്ട്, അതാണ് അതിൻ്റെ എൻട്രി വരാം കേട്ടോ. ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്യുക, അത് ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെഡ്യൂൾ ചെയ്താൽ, ബെനിഫിറ്റ്സ് വേണ്ടി ചെയ്താൽ. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഷെഡ്യൂൾ നമ്പർ 13 റെക്കോർഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റിയിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് റിട്ടേൺ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആയിട്ട് നമ്മൾ ലയബിലിറ്റിയുടെ റെക്കോർഡ് ചെയ്യുകയും കുറേ അതൊക്കെ അതിന് ശേഷം ആ ക്ലെയിംസ് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ അവകാശങ്ങൾ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ, വളരെ കാലം നമ്മളത് ലയബിലിറ്റിയായിട്ട് എഴുതുകയും പിന്നീട് അത് വാങ്ങാൻ ആൾ വന്നില്ല എന്ന് കണ്ട് നമ്മളത് റിട്ടേൺ ബാക്ക് എഴുതിയെടുക്കുന്ന ഒരു ട്രാൻസാക്ഷനാണത്. അപ്പോൾ നമ്മുടെ ക്ലെയിംസ് കുറയുകയും അത് ലയബിലിറ്റി ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു എൻട്രിയാണത്. അപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അക്കൗണ്ട് എത്തണം. നമ്മൾ നേരത്തെ എഴുതിയ എൻട്രിയുടെ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി നമ്മളത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലെയിം കുറയും, ലയബിലിറ്റിയിലാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അക്കൗണ്ട് എത്തർ ടു ക്ലെയിംസ് അക്കൗണ്ട് എന്നുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, തേർഡ് വൺ ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് എന്ന് വെച്ചാൽ റീഇൻഷുറൻസ് ക്ലെയിം. നമ്മൾ മീൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി തന്നെ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ അവർക്ക് കിട്ടിയ പോളിസിയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് രണ്ടാമത് ഇൻഷുർ ചെയ്യുന്നതിനാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ റീഇൻഷുർ ചെയ്യുമ്പോൾ എത്ര ഭാഗമാണോ അവർ ഇൻഷുർ ചെയ്തത് അത്രയും ഭാഗത്തിൻ്റെ പ്രീമിയം ഈ ഇൻഷുറൻസ് കമ്പനി റീഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുകയും ക്ലെയിം വരുന്ന സമയത്ത് എത്ര ഭാഗമാണോ നമ്മൾ റീഇൻഷുർ ചെയ്തത് അത്രയും ഭാഗം റീഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുറൻസ് കമ്പനിക്ക് തരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തരേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് അത് അസറ്റായിട്ട് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ ക്ലെയിംസിൽ നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലെയിം ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെയാണ് റീഇൻഷുറൻസ് ക്ലെയിംസ് അക്കൗണ്ട് എത്തർ ടു ക്ലെയിംസ് അക്കൗണ്ട് എന്ന് എൻട്രി വരുന്നത്. ക്ലെയിംസ് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ക്ലെയിംസ് കുറഞ്ഞു, എക്സ്പെൻസ് കുറഞ്ഞു എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് റീഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ എക്സ്പെൻസ് കുറയുന്നു. അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മളത് ക്രെഡിറ്റ് ചെയ്തു. റീഇൻഷുറൻസ് ക്ലെയിംസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്ലെയിംസ് അക്കൗണ്ട് എൻട്രി ചെയ്യാം. ഓക്കെ, ഇനി നാലാമത്തെ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് വെച്ചാൽ അസെറ്റാണ്, അത് നമ്മുടെ പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് പ്രീമിയം അക്കൗണ്ട്, ഇത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരിക്കലും കൂടി നമ്മൾ പറഞ്ഞതാണ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അക്കൗണ്ട് ഇട്ടത് അസെറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. പ്രീമിയത്തിൻ്റെ കൂടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് കൂട്ടേണ്ടതുള്ളതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത പ്രീമിയം പേബിൾ അണ്ടർ റീഇൻഷുറൻസ്. റീഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയും റീഇൻഷുർ ചെയ്ത ആ പോളിസിന്മേൽ കമ്പനി റീഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാനുള്ള പ്രീമിയം, കൊടുക്കേണ്ടതായ പ്രീമിയം, അതാണ് പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് റീഇൻഷുറൻസ് പ്രീമിയം ആണത്, പ്രീമിയം കുറയണം. അപ്പോൾ പ്രീമിയത്തെ ഡെബിറ്റ് ചെയ്തു, അപ്പോൾ അത് കുറയുന്നു. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ലയബിലിറ്റി ആണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ റീഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, അടുത്ത ഒരെണ്ണം ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം. ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബോണസ് കൊടുത്തുകൊണ്ട് പ്രീമിയം നമ്മളത്തിന് കൂട്ടി, പ്രീമിയത്തിനൂടെ കൂട്ടണം. അപ്പോൾ ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് പ്രീമിയം അക്കൗണ്ട്, ഇത് രണ്ടും റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ് വരിക. ബോണസ് ബെനഫിറ്റ്സ് വേണ്ടി വരും, പ്രീമിയം പ്രീമിയം വേണ്ടി വരും, ഒന്നിലും. അപ്പോൾ നാലാമത്തെ ഷെഡ്യൂളിൽ ബെനഫിറ്റ്സ് പേഡിൽ ബോണസ് എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടി എഴുതാം, ഒന്നാമത്തെ ഷെഡ്യൂളിൽ പ്രീമിയം എഴുതുമ്പോൾ പ്രീമിയത്തിനോട് കൂട്ടി എഴുതാം. രണ്ട് പ്രാവശ്യം നമ്മൾ എടുക്കുന്നത് ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും എടുക്കുന്നത് റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ്. ഓക്കെ, ദെൻ ഏജൻസ് കമ്മീഷൻ പേയബിൾ. ഏജൻറ്റിൻ്റെ കമ്മീഷൻ കൊടുക്കാനുണ്ടെന്നാണ്, കമ്മീഷൻ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, പേയബിൾ ആയതുകൊണ്ട് ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ഇട്ടു കമ്മീഷൻ പേയബിൾ അക്കൗണ്ട്. ഓക്കെ, കമ്മീഷൻ എന്നുള്ളത് ഷെഡ്യൂൾ നമ്പർ 2 ആണ്, അതിൽ നമ്മൾ എഴുതേണ്ടി വരും
പിന്നെ കമ്മീഷൻ പേയബിൾ അത് ലയബിലിറ്റിയാണ് ഷീറ്റ് നമ്പർ 13 നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, അതാണ് നമ്മൾ അവിടെ വരുന്നത്. അപ്പോൾ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എന്തായാലും അസറ്റാണ്, കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എപ്പോഴും അസറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് എത്താം ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഉണ്ടോ കൂട്ടണം. അപ്പോൾ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അസറ്റാണ്, അത് ഷെഡ്യൂൾ നമ്പർ 12 എഴുതണം, അഡ്വാൻസസിൽ എഴുതണം. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുള്ളത് ഷെഡ്യൂൾ നമ്പർ ഇല്ലാത്ത ഐറ്റം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് താഴെ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെൻ്റ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ ഇല്ല അതിന്. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡിന് ഷെഡ്യൂൾ നമ്പർ ഉണ്ട്, അത് അസറ്റാണ്, അസറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അസറ്റിൽ എഴുതണം, ഷെഡ്യൂൾ നമ്പർ 12 എഴുതണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാനുള്ള അമൗണ്ടാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൃത്യമായിട്ട് പഠിക്കുക. ഇത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ ഫണ്ട് അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്യുക ഇനി ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.